അപ്പോൾ ഏതു ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പൊ എന്തായാലും ഇനി നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിൽ വീണ്ടും കണ്ടുമുട്ടുമോ അത് ഇല്ലയോ, നമ്മുടെ ശ്രുതി വീണ്ടും തന്റെ നാട്ടിലോട്ട് പോകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ട് ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടുന്നുണ്ട്. താൻ എന്ത് ചെയ്യണം, ഇനി എന്ത് തീരുമാനം എടുക്കണം, സ്വന്തം നാട്ടിലോട്ട് പോകണമോ അതോ ഇവിടെയോ ഇവിടെ നിൽക്കണമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്. ആ സമയത്താണ് നമ്മുടെ അമ്മായി ശ്രുതിക്ക് ഒരു ജിലേബിയുടെ പാത്രം എടുത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ട്രെയിനിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം, അത്രയ്ക്ക് വിശപ്പൊന്നും വരത്തില്ലല്ലോ, അതുകൊണ്ട് ഇത് കഴിച്ചോ എന്ന് പറഞ്ഞ് ശ്രുതിയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശ്രുതി അത് തുറന്ന് നോക്കുമ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള നല്ല ചൂട് ജിലേബി. അപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ആ ഒരു ജിലേബി എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രുതിക്ക് ഒരു ഐഡിയ തോന്നിയത്. ശ്രുതി പറയുന്നുണ്ട്, പെട്ടെന്ന് പെട്ടെന്ന് ഡ്രൈവർ ചെയ്യേണ്ടടുത്ത് പറയുന്നുണ്ട്, പെട്ടെന്ന് തന്നെ വണ്ടി തിരിച്ചു വിട്ടോ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അമ്മ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്കിപ്പോൾ ഒരു ഐഡിയ തെളിഞ്ഞിട്ടുണ്ട് അമ്മായി, നമുക്ക് അതുകൊണ്ട് ഇവിടെ നിന്ന് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം എന്ന് അമ്മായിയോട് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അവർ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ വീടിൻ്റെ ആ വഴിക്ക് വെച്ച് തന്നെ നമ്മുടെ തങ്കനെ കാണുന്നുണ്ട്. അപ്പോൾ തങ്കനോട് പോയിട്ട് തങ്കനെ കണ്ട ഉടനെ തന്നെ ശ്രുതി ഒരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്ക് എന്ന് പറഞ്ഞിട്ട് ശ്രുതി വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ തങ്കനോട് പോയിട്ട് കാര്യം പറയുവാണ്. എനിക്ക് ഇവിടെ ഒരു കട ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, ആ കട ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുമ്പോൾ തങ്കൻ പറയുന്നുണ്ട്, അത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കടയാണ്, ഞങ്ങൾ മച്ചാൻ മച്ചാൻ കമ്പനിയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവ ഉറപ്പായിട്ട് ആ കട ശരിയാക്കി തരും, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തിനാണ് കട, അവിടെ ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊന്നും തുടങ്ങാനായിട്ട് പറ്റത്തില്ല, അങ്ങനത്തെ കച്ചവടം പോകത്തില്ല, അതുകൊണ്ട് തന്നെ എന്ത് തുടങ്ങാനാണ് എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുവാണ്, ടെക്സ്റ്റൈൽസും കാര്യങ്ങളൊന്നും തുടങ്ങാനല്ല ചേട്ടാ, പാലക്കാടൻ സ്വീറ്റ്സ് തുടങ്ങാനാണ്. കാരണം ഞങ്ങൾ അത്യാവശ്യം സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആളായതുകൊണ്ട് തന്നെ ജിലേബിയും ലഡുവും അങ്ങനെ മൈസൂർ പാക്ക് അങ്ങനെ ഒരുപാട് സ്വീറ്റ്സ് ഉണ്ടാക്കി വിൽക്കാനായിട്ടാണ്. അപ്പോൾ അതൊന്ന് ശരിയാക്കി തരുമോ എന്ന് പറയുമ്പോൾ തങ്കൻ സന്തോഷത്തോടെ അത് ചെയ്ത് തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ തിരിച്ച് അവർ നേരെ നമ്മുടെ അമ്മ പ്രീതിയും ശ്രുതിയൊക്കെ കൂടി നേരെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. പക്ഷെ അമ്മായിക്ക് സ്വീറ്റ്സിന്റെ കാര്യം കേട്ടപ്പോൾ തന്നെ ഇത് ഈ ഒരു കച്ചവടം ഓടും, ഓടിയില്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടം വരും, നഷ്ടം വന്നു കഴിഞ്ഞാൽ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ഈ ഒരു സാഹചര്യത്തിൽ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് മുന്നോട്ട് പോകുമോ എന്ന് അമ്മായിക്ക് സംശയമുണ്ട്. അപ്പം അങ്ങനെ ശ്രുതിയെ ഇതിന്റെ പേരിൽ കുറെ വഴക്കൊക്കെ പറയുന്നുണ്ട്, നീ എന്ത് ആലോചിച്ചിട്ടാണ് നീ പറയുന്നത്, ഇതൊന്നും നടക്കുമെന്ന് എനിക്കൊന്നും തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ശ്രുതി പറഞ്ഞത്, എനിക്ക് ഈ ഐഡിയ ഇത് മനസ്സിൽ തെളിയിച്ചത് നമ്മുടെ കൃഷ്ണനാണ്, കുട്ടികൃഷ്ണനാണ്. കാരണം നമ്മൾ ഇവിടെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് തന്നെ കുട്ടികൃഷ്ണനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കിതിലൊരു മറുപടി കറക്റ്റായിട്ട് കൃഷ്ണൻ തന്നെ പറഞ്ഞു തരണമെന്ന്. ആ സമയത്ത് കൃഷ്ണൻ്റെ ആ ഒരു പട്ട് എൻ്റെ ദേഹത്ത് വന്ന് വീണപ്പോൾ പോലും എനിക്കത് തോന്നിയില്ല, എനിക്കത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ പോകുന്ന വഴിക്ക് അമ്മ എനിക്ക് സ്വീറ്റ്സ് ജിലേബി എടുത്ത് തന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരു ഐഡിയ, ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി മെച്ചപ്പെടും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അമ്മായി ചോദിക്കുന്നുണ്ട്, അപ്പൊ ഈ സ്വീറ്റ്സ് തുടങ്ങിയിട്ട് നഷ്ടം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നത്, എന്തായാലും പാലക്കാടൻ സ്വീറ്റ്സ് നമ്മളവിടെ ഫേമസ് ആണ്, അപ്പൊ അത് ഉണ്ടാക്കാനും അതിന്റെ റെസിപ്പിയും കാര്യങ്ങളും ഞങ്ങൾക്കും അറിയാം, നല്ല പരിചയമുണ്ട്. അപ്പൊ പിന്നെ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും മധുര പലഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ആരായാലും ഏത് മലയാളിയാണേലും ഓടി വരും. അപ്പൊ പിന്നെ ഇവിടെയും കുറച്ചുകൂടി മെച്ചപ്പെടുത്താൻ പറ്റും അമ്മായി, എനിക്ക് ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അമ്മായിയും സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കട ഇടാൻ വേണ്ടിയിട്ട് ആ ഒരു ബോർഡൊക്കെ വെച്ച് പേരൊക്കെ ഇട്ട് നല്ല സെറ്റാക്കാനായിട്ട് അമ്മായിയും പ്രീതിയൊക്കെ തീരുമാനിക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ തങ്കം വന്നിട്ട് ഒരു ഗുഡ് ന്യൂസും കൂടി പറയുന്നത്, എന്തായാലും നിങ്ങൾ മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറയുന്ന പേരിടാനായിട്ട് തീരുമാനിച്ചു, അതിന്റെ കൂടെ തന്നെ ഒരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്, എന്റെ ഫ്രണ്ട് ആ കട തരാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്, അവൻ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ആ കടയിൽ നാളെ തന്നെ കടയിൽ കച്ചവടം തുടങ്ങാം. അത് മാത്രമല്ല, നിങ്ങൾ എന്തായാലും ഒരു കച്ചവടം തുടങ്ങാൻ പോവില്ല, അപ്പോൾ ഫസ്റ്റ് ഓർഡർ എൻ്റെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടൊരു 100 ജിലേബിയും 100 ലഡുവും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കി തരണം, എൻ്റെ സഹോദരിയുടെ മകളുടെ ബർത്ത്ഡേ ആണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അഡ്വാൻസ് ആയിട്ട് ശ്രുതിയുടെ കയ്യിൽ 1000 രൂപയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശ്രുതിക്കും അമ്മായിക്കും പ്രീതിക്കൊക്കെ ഭയങ്കര സന്തോഷമായി. പക്ഷേ അമ്മായിക്ക് ചെറിയൊരു ദേഷ്യമുണ്ട്, തങ്കൻ എന്തിനാണ് നമ്മളെ കാര്യത്തിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ കയറി കയറി വരുന്നത്. അമ്മായിക്ക് തങ്കനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെ അതിൽ ചെറിയൊരു നീരസം ഉണ്ടെങ്കിലും ഈ ഒരു ഓർഡർ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അങ്ങനെ അവരുടെ സന്തോഷമൊക്കെ ഇങ്ങനെ പൊടിപിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലാവണ്യ അവിടെ മുത്തശ്ശിയുടെ മനസ്സിൽ കയറി പറ്റാൻ വേണ്ടിയിട്ട് പല അടവുകളും പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു മനോരമയുടെ നേതൃത്വത്തിൽ ആ ഒരു കറികളൊക്കെ ഉണ്ടാക്കി ഇതിങ്ങനെ ശരിയാക്കുന്ന രീതിയിൽ ഈ സമയത്താണ് നമ്മുടെ മുത്തശ്ശി അടുക്കളയിലോട്ട് കയറി വരുന്നത്. അപ്പോൾ മുത്തശ്ശി വന്ന ഉടനെ തന്നെ മുത്തശ്ശിയെ കണ്ട ഉടനെ തന്നെ മനോരമ അവിടെ നിന്ന് ജെറ്റ് കൂട്ടോലെ ഓടി പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാവണ്യ ശ്രദ്ധിക്കുന്നില്ല. ലാവണ്യ വന്ന് നോക്കുമ്പോഴത്തേക്കും മുത്തശ്ശി ഇവിടെ നിൽക്കുവാണ്. അങ്ങനെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, നീ കറി വെച്ചോ,
കറിക്ക് എന്താ ഇട്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ലാവണ്യയ്ക്ക് കറിക്ക് എന്താ ഉപയോഗിച്ചെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ മനോരമ അവിടെ മുത്തശ്ശി കാണാതെ തന്നെ ഒളിഞ്ഞു നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിലും അവർക്ക് കറക്റ്റായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ അവസാനം എന്തൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒപ്പിച്ച് അവിടെ എടുത്ത് അങ്ങനെ മുത്തശ്ശിയുടെ മനസ്സിൽ ചെറുതായിട്ട് അത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ലാവണ്യയ്ക്ക് സാധിച്ചു. പക്ഷേ മുത്തശ്ശി ഒരു കാര്യം, ഒരു എട്ടിൻ്റെ പണിയും കൂടി നമ്മൾ ലാവണ്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും നീ കറി വെച്ചു, അപ്പോൾ ഈ കറി തികയുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ട് കുറച്ച് പുതിന ചട്നിയും കൂടി നീ ഉണ്ടാക്കിയേരേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുതിന ചട്നിക്ക് എന്തൊക്കെ വേണം? ലാവണ്യയ്ക്കാണെങ്കിൽ അതൊട്ടും അറിയത്തില്ല. ഈ അടുക്കളയുടെ പരിസരത്ത് പോലും ലാവണ്യ വരുന്നില്ല. ഫുഡ് ഉണ്ടാക്കി വെക്കുമോ, അതെടുക്കും കഴിക്കും, അല്ലാതെ അത് എങ്ങനെ ഉണ്ടാക്കുന്നു, എങ്ങനെ പാചകം ചെയ്യണോ എന്നും ഒരു തരി പോലും ലാവണ്യയ്ക്ക് അറിയത്തില്ല. മനോരമ സഹായിച്ചത് കൊണ്ട് അവിടെ ആ ഒരു വെജിറ്റബിൾ കറിയുടെ പേരിലെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റി. അപ്പൊ പിന്നെ എന്തായാലും എട്ടിന് ഇതിലെ പൊട്ടയും ചെയ്തു നമ്മുടെ ലാവണ്യ. എന്തൊക്കെ ഈ പുതിന ചട്നിക്ക് മെയിൻ ആയിട്ട് വേണ്ടത്? പുതിനയില. നമ്മൾ മനോരമ സൈഡിൽ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ ലാവണ്യയ്ക്ക് അത് മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ലാവണ്യ ഉടനെ എടുത്ത് പറഞ്ഞത് ഈ ക്യാബേജിന്റെ ഇലയാണ് ഈ പുതിന ചട്നിക്ക് ഉപയോഗിക്കേണ്ടത്. അപ്പൊ തന്നെ മുത്തശ്ശിക്ക് മനസ്സിലായി ഈ ലാവണ്യയ്ക്ക് ഒന്നും അറിയത്തില്ല, പക്ഷെ ഇതിൽ എന്തോ ഒരു കളിയുണ്ടെന്ന്. എന്തായാലും മുത്തശ്ശി അത് കണ്ടുപിടിക്കും എന്നുള്ള രീതിയിലാണ് നീ എന്തായാലും എന്തൊക്കെയോ ഉണ്ടാക്ക്, ഞാൻ എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷേ ലാവണ്യ അതിന് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ മനോരമയെ നോക്കുന്നുണ്ടോ? മനോരമ കാണാനില്ല. മനോരമ മുത്തശ്ശിയുടെ ആ ഒരു കൺവെട്ടം കണ്ടതിനെ തന്നെ അവിടെ നിന്ന് ജെറ്റിട്ടുള്ള ഓടി പാഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ അശ്വനും പിന്നെ ഇത് അഞ്ജലിയും ശ്യാമും ഒക്കെ കോവിലിൽ നിന്ന് എല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അഞ്ജലി അശ്വിനെടുത്ത് ഒരു പട്ടിൻ്റെ തുണി എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് പൂജിച്ചതാണെന്നും നീ ഇത് കാറിൽ കെട്ടണം, ഇത് നിനക്ക് സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ആദ്യം അശ്വിനൊന്ന് അത് കേൾക്കാനായിട്ടോ കേൾക്കാനായിട്ട് തയ്യാറായില്ല എന്ന് മാത്രമല്ല, ഭയങ്കരമായിട്ട് ഇതിൻ്റെ പേരിൽ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ ശ്യാം ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇവിടെ ഇരുന്ന ഒരു കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞ് ശ്യാം തന്നെ ആ തുണി ഇതൊക്കെ എടുത്ത് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് അഞ്ജലി പറയുവാണ് എന്തായാലും പെട്ടെന്ന് വാ, ഇന്ന് ലാവണ്യയുടെ ഫുഡാണ്, അപ്പോൾ കുക്കിങ് ലാവണ്യയാണ്, അപ്പോൾ സൂപ്പറായിട്ട് ഉണ്ടാക്കി കാണും. അങ്ങനെ സന്തോഷത്തിൽ ശ്യാമും അഞ്ജലിയൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷെ അശ്വൻ അത്ര സന്തോഷമൊന്നുമില്ല, കാരണം അശ്വൻ അറിയാൻ ലാവണ്യ ഇത്ര ഫുഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ആളാണ് എന്ന്. അപ്പോൾ പിന്നെ ഈ ഒരു പരീക്ഷണം അവൾ തോറ്റുപോകും എന്ന് വിശ്വസിച്ചാണ് അശ്വൻ കയറി പോകുന്നത്. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഇതൊന്നും അറിയാതെ നമ്മുടെ ശ്രുതി ഒരു ശ്രുതിയും പ്രീതിയും അമ്മായിക്ക് കൂടി ആ ഒരു സ്വീറ്റ് സ്റ്റോള് തുറന്നിട്ടുണ്ട്. അങ്ങനെ മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡും വെച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഒരു ഒന്നും സംഭവിക്കാല്ല, അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ നടുത്തെരുവിൽ ഇറങ്ങി അവരെ തിരിച്ച് നാട്ടിലോട്ട് പോവാനായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ശ്രുതിയുടെ മനസ്സിലോട്ട് ആ ഒരു കാര്യം കയറി വരുന്നത്. എന്തായാലും ഒരു സ്വീറ്റ് സ്റ്റോൾ ഇട്ട് കഴിഞ്ഞാൽ ക്ലിക്കാകും എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ ശ്രുതിയുടെ മനസ്സിലോട്ട് കയറി വരുന്നത്. അപ്പം അതിന് ക്ലിക്കാക്കിയാൽ മാത്രമേ അവർക്ക് മുന്നോട്ടുള്ള ജീവിതം ഇനി സുരക്ഷിതമാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു മഹാലക്ഷ്മി സ്വീറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോള് ഇനി ക്ലിക്കാകുമോ, ഇനി നമ്മുടെ എല്ലാ ദുരന്തങ്ങളും ശ്രുതിക്ക് മാറ്റാനായിട്ട് സാധിക്കുമോ, തൻ്റെ അമ്മയെ അച്ഛനെയൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ? എന്നാലും മറ്റൊരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ ലാവണ്യ എങ്ങനെയെങ്കിലും മുത്തശ്ശിയുടെ മനസ്സിൽ കയറി പറ്റി ലാവണ്യയുടെ അശ്വിൻ്റെ കല്യാണം നടത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ പലരും ശ്രമിക്കുന്നുണ്ട്. അശ്വനും ആഗ്രഹമുണ്ട്. അപ്പോൾ ലാവണ്യയുടെയും അശ്വിൻ്റെ വിവാഹം മുത്തശ്ശിയായിട്ട് ഉറപ്പിക്കുമോ? എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയതായിരിക്കും. ടാറ്റാ ബൈ ബൈ.